റിസീവർ നഷ്ടമായി എന്ന് പറഞ്ഞു ശങ്കർ സാറിനെ വിളിച്ചിരുന്നു. വീട്ടിനുള്ളിൽ എവിടെ വീണു പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. യെസ്, അത് എങ്ങനെയോ അഞ്ജലിയുടെ കയ്യിൽ കിട്ടിക്കാണും. എന്തായാലും തന്റെ അമ്മയുടെ റൂമിൽ ബഗ് ഡിവൈസ് ഒളിപ്പിച്ച് വെച്ചത് ശങ്കർ തന്നെ. അഞ്ജലിയുടെ പിന്നാലെ എന്റെ അന്വേഷണം നടക്കുമ്പോഴും ഞാൻ രഹസ്യമായിട്ട് ശങ്കറിനെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അഞ്ജലി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോ അവൾ 50 ലക്ഷം രൂപ വാങ്ങിയതോ? അതിനുള്ള വ്യക്തമായ തെളിവ് നമ്മൾ കണ്ടതല്ലേ? ആ വീഡിയോ എനിക്കും സുഹാസിനിക്കും അയച്ചു തന്ന ആരാന്നറിയോ? ധാവന. ഇവനാണ് ഇതിനിടയിൽ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ചത്. അഞ്ജലിയെ സമീപിച്ചതും 50 ലക്ഷം രൂപ കൊടുത്തതും ഇവൻ തന്നെ. പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? എന്നാലും നിങ്ങളുടെ ആക്ടിംഗ് പാടെ പൊളിഞ്ഞല്ലോ. എടി കാവ്യ, നീ എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നേ? ഈ ഒരു കാരണം കൊണ്ട് മാത്രമേ മനുഷ്യന് ഛർദ്ദിക്കാവൂ? 2-3 ദിവസത്തെ യാത്രയും ഉറക്കക്ഷീണവും ബോഡി വീക്കായതുകൊണ്ടാ ഛർദ്ദിച്ചത്. അല്ലാതെ ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അഞ്ജു, നീ ആരുടെ മുന്നിൽ കള്ളം പറഞ്ഞാലും എന്റെ മുന്നിൽ കള്ളം പറയല്ലേ? അയ്യേ, നീയോ അത് വിശ്വസിച്ചോ? ഞാൻ ആ കഴുതയുടെ ദേഹത്ത് തൊട്ടിട്ട് പോലും ഇല്ല. അപ്പോ ഒരു മണ്ണാങ്കട്ടയും ഇല്ല. അപ്പോ എന്റെ എല്ലാ പ്രതീക്ഷയും തകർന്നോ? ഞാൻ പ്രഗ്നന്റ് ആവാന്നുള്ളതായിരുന്നോ നിന്റെ പ്രതീക്ഷ? അത്രയൊന്നും പ്രതീക്ഷിതല്ല, പക്ഷെ ആണെന്നെല്ലാരും പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ത്രില്ലടിച്ചു. എടാ ഓരോ മോഹങ്ങള്. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്ത്? നീ പ്രെഗ്നന്റ് ആണെന്നാണ് ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. നീ അത് ആരോടും നിഷേധിക്കണ്ട, എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ. എന്തിന്? കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേ ആന്റിക്ക് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡില് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോന്ന് നമുക്ക് നോക്കാം. അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നീ വാശി പിടിക്കാതെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആന്റിക്ക് ഇപ്പൊ നിന്നോടുള്ള വിദ്വേഷമൊക്കെ മാറും. നമുക്കൊന്ന് പരീക്ഷിക്കാടി. നീ എന്തോ കിച്ചണിൽ? ഞാനെന്താ അടുക്കള കയറാൻ പാടില്ലേ? അടുക്കള ഭാര്യയുടെ ലോകം മാത്രമാണോ? ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് അടുക്കള കയറുന്നത് തെറ്റാണോ? കാണാത്ത കാഴ്ചകൾ കണ്ടതുകൊണ്ട് ചോദിച്ചത്. ആന്റി, അഞ്ജലിക്ക് ഇപ്പോ പോഷകാഹാരം കൃത്യമായിട്ട് കൊടുക്കണ്ടേ? ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനില്ലേ? അതൊക്കെ സമ്മതിച്ചു, പക്ഷേ ഇപ്പൊ അഞ്ജലിക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യമാണ്. നീ അവളുടെ അടുത്ത് തന്നെ വേണം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പോഷകാഹാരം. അവൾക്ക് എന്റെ സാമീപ്യത്തെക്കാൾ ഇഷ്ടം ഭക്ഷണത്തോട്. അതുകൊണ്ട് ഞാൻ ഇത് കൊണ്ടുപോയി അവളെ കുടിപ്പിക്കട്ടെ. ഇതിലൂടെ അവളെ കയ്യിലെടുക്കാൻ പറ്റുമോ നോക്കാം. ചെല്ല് ചെല്ല്. പാലും പഴവും തൈകളിലെ മുത്തശ്ശി. ഇതാർക്കാ? മുത്തശ്ശിക്കല്ല, പിന്നെ ഈ ഗർഭകാല ചികിത്സയ്ക്കുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറയണേ. അഞ്ജലിയുടെ ആരോഗ്യം പരിപോഷിപ്പിക്കാനാ. ചെല്ലടാ ചെല്ലേ, അവളെ ഞാൻ പരിപോഷിപ്പിച്ച് തരുന്നുണ്ട്. പിന്നെ എവിടുന്ന അവളുടെ കയ്യിൽ ഇത്രയും കാശ്? അഞ്ജലിയുടെ വീടിന്റെ കടം തീർത്തത് അബിസാറാണ്. അബിസാറിന്റെ അക്കൗണ്ടിൽ നിന്നാണ് കാശ് പോയിരിക്കുന്നത്.
എന്നും കൊണ്ട് പോവുള്ളോ? ആ